നമുക്കിഷ്ടമില്ലാത്ത ഓർമ്മകൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ അതെ അങ്ങനൊരു പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാറ്റിൽ ഓഫ് മെമ്മറീസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഒരു ചൈനീസ് സായ്ഫേ ത്രില്ലർ സിനിമ പ്രശസ്ത എഴുത്തുകാരനായ ജിയാങ് ഫെങ് ഭാര്യമായുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് ഡിവോഴ്സിൻ്റെ വക്കിലെത്ത് നിൽക്കുകയാണ് കൂടെയുള്ള ഒരുപാട് മനോഹരമായ ഓർമ്മകൾ അവളുമായി പിരിഞ്ഞതിനു ശേഷം തന്നെ മാനസികമായി തളർത്തരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട് അവളുടേതായി അയാളിലുള്ള എല്ലാ ഓർമ്മകളും ഡിവോഴ്സിന് മുമ്പേ തന്നെ മായ് കളയാനായി അയാൾ ഒരു മെമ്മറി സെൻ്ററിനെ സമീപിക്കുന്നു അയാളുടെ ഇഷ്ടപ്രകാരം അയാൾക്ക് മായ്ച്ചുകളയേണ്ട ഓർമ്മകൾ സെലക്ട് ചെയ്ത് മായ്ച്ചു കളയുന്നു മായ്ച്ചു കളഞ്ഞ ഓർമ്മകൾ ഒരു പ്രത്യേക ചിപ്പിലാക്കി കമ്പനി അയാളെ തന്നെ ഏൽപ്പിക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അയാൾക്ക് വേണമെങ്കിൽ ആ ചിപ്പ് ഉപയോഗിച്ച് ആ ഓർമ്മകൾ വീണ്ടും തൻ്റെ തലച്ചോറിലേക്ക് അപ്ലോഡ് ചെയ്യാം അങ്ങനെ വീട്ടിലെത്തി ഭാര്യയോടെ എല്ലാം പറയുന്നു താനുമായുള്ള മായച്ച് കളഞ്ഞ ആ ഓർമ്മകൾ വീണ്ടെടുക്കാതെ ഡിവോഴ്സിൽ സമ്മതിക്കില്ല എന്ന് ഭാര്യ അയാളോട് തർപ്പിച്ച് പറയുന്നു വീണ്ടും ആ ഓർമ്മകൾ റീ അപ്ലോഡ് ചെയ്യാൻ അയാൾ നിർബന്ധിതനാവുന്നു അങ്ങനെ വീണ്ടും ഓർമ്മകൾ റീ അപ്ലോഡ് ചെയ്യുന്നു പുനഃക്രമീകരിച്ച ഓർമ്മകളുമായി വീട്ടിലെത്തെ അയാളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടക്കുന്നത് അയാളുടെ ഭൂതകാലത്തിലെ ഓർമ്മകൾ ചില അമ്പരിപ്പിക്കുന്ന മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു പിന്നീടാണ് മനസ്സിലാവുന്നത് തനിക്ക് റീ അപ്ലോഡ് ചെയ്ത ഓർമ്മകൾ തൻ്റേത് അല്ല എന്ന് ശരിക്കും ആ ഓർമ്മകൾ ഒരു സീരിയൽ കില്ലറുടേതാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു ഒരു സൈഫൈ കാറ്റഗറിയിലുള്ള ചിത്രം ഒരു കുറ്റാന്വേഷണ ചിത്രം ആണെന്ന് പറയുന്നതായിരിക്കും നല്ലത് അൽബം പെയ്സ് കുറഞ്ഞ കഥ പറച്ചിലാണെങ്കിലും ബോർ അടിക്കാതെ നമുക്ക് കണ്ടിരിക്കാം അവസാന ഭാഗങ്ങളിൽ കിടിലും ടിസ്റ്റുകളും നൽകി നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് സിനിമ തീർച്ചയായും കാണാം ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിത്രത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ ഡൗൺലോഡ് ചെയ്യാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക